വളരെ അർത്ഥവത്തായ ഒരു സിനിമയാണ് ആർട്ടിക്കൽ 21. തെരുവിൽ നടക്കുന്ന കുട്ടികൾ അവരുടെ ഒരു അവകാശം പഠിക്കാൻ ഇന്ന് അവർക്കുണ്ടാകുന്ന ഒരു അവകാശം സംബന്ധിച്ചുള്ള വളരെ വ്യക്തമായി വലിയ സന്ദേശമാണ് സമൂഹത്തിനകത്ത് ഈ സിനിമ ഒന്ന് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പ്രത്യേകമായി പറയുക. സിനിമ നല്ലതാണ്, ഇത് വളരെ ഉത്ബോധനപരമായ ഒരു സിനിമയാണ്. നമ്മൾ മനുഷ്യാവകാശം എന്ന് പറയുന്നത് സാധാരണ കേട്ട് ഒരു ചെവിയിൽ കൂടി മറ്റേ ചെവിയിൽ പോവുകയാണ് പതിവ്. അങ്ങനെയല്ല, അത് മനുഷ്യ മധ്യത്തിൽ സാക്ഷാത്കരിക്കേണ്ടതാണ് എന്ന സന്ദേശം ഇത് ആദ്യവസാനം അതിൽ നിന്ന് മുഴങ്ങി നിൽക്കുന്നുണ്ട്. അതിലെ ഒരു വാക്യം ഞാൻ ഓർക്കുന്നു: ഇരുട്ടിൽ കഴിയുന്നവർ വെളിച്ചത്തേക്കുന്നവരെ കാണുന്നു, വെളിച്ചത്ത് കഴിയുന്നവർ ഇരുട്ടിൽ കഴിയുന്നവരെ കാണുന്നില്ല. അത് മാറി വെളിച്ചത്ത് നിൽക്കുന്നവർ ഇരുട്ടിൽ ആളുണ്ടെന്നും അവരെ കാണണമെന്നും അവരും മനുഷ്യരാണെന്നും അവർക്കും മനുഷ്യോചിതമായ വികാസത്തിനുചിതമായ സാഹചര്യം ഉണ്ടാകണമെന്നും അതിൽ പ്രാഥമികം വിദ്യാഭ്യാസമാണ് വിളംബരം ചെയ്യുന്ന ഒരു നല്ല ചിത്രമാണിത്. അകത്തുകയിൽ അതിലെ ഇരുളും വെളിച്ചവും നിഴലും മാറി മാറി ഒരു വശത്ത് യാന്ത്രികമായ തീവണ്ടി പോകുന്നത് കാണാം, കാറ് പോകുന്നത് കാണാം, മോട്ടോർ ബൈക്ക് പോകുന്നത് കാണാം, മെട്രോയുടെ തോണുകൾ വരെ കാണാം. മറുവശത്ത് ഇരുണ്ട സാധാരണയുള്ള ഈ പാട്ട ചവറൊക്കെ പേർക്കുന്ന ആളുകൾ പ്രാകൃതമായ ജീവിതത്തിലേക്ക് ഈ കോൺട്രാസ്റ്റിലൂടെ ഇതിൻ്റെ രണ്ടിൻ്റെയും സമഞ്ജസിപ്പിച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. അത് വൈരുദ്ധ്യങ്ങളുടെ ഒരു സമഞ്ജസമായ സമ്മേളനം ഒടുവിൽ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നമ്മുടെ മുമ്പാകെ അവതരിപ്പിച്ചിരിക്കുന്നു. എല്ലാ കഥാപാത്രങ്ങളും വളരെ തന്മയത്വപൂർണമായി അഭിനയം കാഴ്ചവയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അതിനകത്ത് ഏറ്റവും മുന്തി നിൽക്കുന്ന താമരയാണ് എന്നെനിക്ക് തോന്നി. അതുപോലെ തന്നെ ആ കുട്ടി മുത്തുവെന്നും വിളിക്കുന്ന ആ കുട്ടിയും എല്ലാവരുടെയും അഭിനയവും എൻ്റെ ശബ്ദ സംവിധാനം പശ്ചാത്തല സംഗീതം എല്ലാം സന്ദർഭോചിതമാണ് എന്ന് തോന്നുന്നു. ഗംഭീരം പറയാൻ വാക്കുകളില്ല, അത്രയും ഗംഭീരമായിട്ടുണ്ട്. സൂപ്പർ സിനിമ. എന്നയുടെ പെർഫോമൻസ് അടിപൊളി. സ്റ്റോറി ലൈൻ വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റോറി ലൈൻ ആണെങ്കിലും എല്ലാവരും കണ്ടിരിക്കേണ്ട സ്റ്റോറി ലൈനാണ്. ഇന്നത്തെ കാലത്ത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനായിട്ട് എനിക്ക് തോന്നുന്നു. എല്ലാവരും കണ്ടിരിക്കണം, മസ്റ്റ് വാച്ച് ആണ്, മിസ് ചെയ്യരുത്. സിനിമ നല്ല സിനിമയാണ്. ഇത് പലപ്പോഴും ഈ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ വ്യാപരിക്കേണ്ട ഒരു സാധനമാണ്. ഇതിങ്ങനെ ഒരു തിയേറ്ററിൽ മാത്രമായിട്ട് ഒതുങ്ങി പോകേണ്ടതല്ല, ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തേണ്ടതാണ്. പണ്ടൊക്കെ ഉണ്ടായിരുന്ന നാട്ടുമുറത്ത് പ്രദർശിപ്പിക്കേണ്ട പോലെ പ്രദർശിപ്പിക്കേണ്ട ഒന്നാണ്. അറിയാതെ വിദ്യാഭ്യാസം ലഭിക്കാതെ പോകുന്ന ഒരുപാട് പേര്, ഒരുപാട് കുട്ടികളുണ്ട്. ആ കുട്ടികളെ നമ്മൾ കൃത്യമായി കണ്ടെടുക്കാനുള്ള ഒരു സാമൂഹ്യ അവസ്ഥ ഉണ്ടാവണം. അത് ഈ പടം കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ. ഇത്ര സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സിനിമയാണിത് എന്നുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ പ്രോത്സാഹിപ്പിച്ചേ പറ്റൂ. ഇതിന് വളരെ നല്ല ഫിലിം, കുറേ നാൾ കൂടിയിട്ട് ഒരു നല്ലൊരു ഫീൽ ഗുഡ് പോലെ തോന്നിയൊരു പടമാണ്. സെക്കൻഡ് ഹാഫ് വളരെ ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ഇതായില്ലെങ്കിലും സെക്കൻഡ് ഹാഫ് എനിക്ക് വളരെ എന്താ പറയുക, ടൈം പോണ പോലെ തോന്നിയില്ല. പെട്ടെന്ന് കണ്ടു. പടം കണ്ടിറങ്ങുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു കുളിർമ തോന്നുന്നുണ്ട്. നല്ലൊരു പടം, നല്ല സിനിമ. ഇത്ര കുറേ കാലം കൂടി ഒരു സിനിമ കണ്ടിട്ട് നല്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടവും സങ്കടവും എല്ലാം തോന്നി. നല്ല സിനിമ. പടം വളരെ ഗംഭീരമായിട്ടുണ്ട്. ഒരു പുതിയ സന്ദേശം നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്നുണ്ട്. അവഗണിക്കപ്പെട്ട ഒരു വിഭാഗം, ഒരാളും ജനിക്കുന്നത് ഒരു മോശക്കാരനായിട്ടല്ല, പക്ഷെ അവരുടെ ഒരു സാഹചര്യങ്ങളാണ് പലരെയും പല വിധത്തിലേക്ക് തിരിച്ചു വിടുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഓരോ കുട്ടികളിലും അവരുടേതായിട്ട് അഭിരുചികളും ഇഷ്ടങ്ങളും ഉണ്ട്. ആ ഇഷ്ടങ്ങളെ തിരിച്ചറിയാനും വിദ്യാഭ്യാസത്തിലേക്ക് കടത്തിവിടാനും ഒക്കെ പുതിയ തലമുറയ്ക്ക് ഒരു പ്രേരണ നൽകുന്ന നല്ലൊരു സിനിമയാണ് ഇതിൻ്റെ. ഇത് സിനിമ നിർമ്മിച്ച അതിൻ്റെ സംവിധായകർ, നിർമ്മാതാക്കൾ, ആ ഒരു ടീമിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. മനുഷ്യത്വമൊക്കെ മരവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ, മരവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു പുതുജീവൻ, പുതിയ ചിന്ത, പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്നതിന് ഈ സിനിമ ഒരു പ്രേരകമാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ല ഗുഡ് മെസ്സേജാണ് സമൂഹത്തിന് കൊടുത്തേക്കുന്നത്. നല്ല സിനിമ. ഓൾ ദി ബെസ്റ്റ്. വളരെ നല്ല സിനിമ, കണ്ടിരിക്കേണ്ട പടം. നമ്മൾ മറ്റുള്ള ആളുകളോടും കൂടി പറഞ്ഞ് അവരെയും കൂടി ഈ സിനിമ, കാരണം ഒത്തിരി നാളുകൂടി നമ്മൾ അർത്ഥവത്തായ സിനിമ, തീർച്ചയായിട്ടും വളരെ മൂല്യങ്ങളുള്ള ഒരു സിനിമയാണ്. ലെനയുടെ ആക്ടിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കുട്ടികളും എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വളരെയധികം സന്തോഷം തോന്നി. ഒരു ചെറിയ നമുക്കൊരു സങ്കടം തോന്നും, പക്ഷെ നമ്മളുടെ
വസ്തുതാപരമായ കാര്യങ്ങൾ ഇപ്പം നിലനിൽക്കുന്ന ഈ കാര്യങ്ങൾ നമ്മൾ വളരെ അർത്ഥവത്തായ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സിനിമ. ജാതി മത വർണ്ണവർഗ ലിംഗ ഭാഷ ദേശാഭേദങ്ങൾക്ക് അതീതമായി മനുഷ്യനെ ചിന്തിപ്പിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വളരെ നല്ല ചിത്രമാണ് ആർട്ടിക്കിൾ എന്ന സിനിമ. പക്ഷേ ഖേദകരമായ ഒരു കാര്യം പറയട്ടെ, നല്ല നല്ല ഇതിവൃത്തങ്ങളുള്ള തീവ്രമായ ശക്തമായ ഇതിവൃത്തങ്ങളുള്ള സിനിമ കാണാൻ ഇന്ന് തിയേറ്ററുകളിൽ ആളുകൾ കുറവാണ്. താനും വലിയ ബഡ്ജറ്റിലുള്ള സിനിമകൾ വന്നു കഴിയുമ്പോൾ ഇതുപോലെയുള്ള നല്ല കൊച്ചു ചിത്രങ്ങൾ പിന്തള്ളപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ ഖേദകരമായ ഒരവസ്ഥയാണ്. ഇതിൻ്റെ അകത്ത് ഈ സിനിമ, ഒരു സിനിമ നമ്മളെ അനവധി കാര്യങ്ങൾ പഠിപ്പിക്കുന്നു എന്നുള്ളതുകൊണ്ട് കുട്ടികളും കുടുംബവും ഒന്നിച്ച് ഈ സിനിമ കാണാൻ എത്തണം. അതുപോലെ തന്നെ അധ്യാപകർ കാണേണ്ട ഒരു വളരെ നല്ല ചിത്രമാണിത്. ഇരുട്ടത്ത് നിൽക്കുന്നവർ വെളിച്ചത്ത് നിൽക്കുന്നവരെ കാണുന്നു, വെളിച്ചത്ത് നിൽക്കുന്നവർ ഇരുട്ടത്ത് നിൽക്കുന്നവരെ കാണുന്നില്ല എന്ന് പറയുന്ന ഈ സിനിമ, തൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥി തൻ്റേതല്ല എന്ന് എന്ന് തോന്നുന്നുവോ അന്ന് അധ്യാപകൻ ഈ പടിയിറങ്ങണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന സിനിമ, മൈ എഡ്യൂക്കേഷൻ ഈസ് മൈ റൈറ്റ് എന്ന് പഠിപ്പിക്കുന്ന സിനിമ, ഒരുപാട് 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 മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന സിനിമ. എല്ലാവരും ഈ സിനിമ കാണണം. ഈ നല്ല സിനിമ സമൂഹത്തിൻ്റെ മുഖ്യധാരാവേദികളിൽ ഒരു ചർച്ചാ വിഷയമാകുമെന്ന് ഞാൻ പറയട്ടെ. എൻ്റെ പേര് പ്രിയ ശൈൻ, എഴുത്തുകാരിയും സംവിധായികയുമാണ്. പ്രേക്ഷകർക്ക് മുമ്പിൽ വളരെ ശക്തമായ ഇതിവൃത്തം ആർട്ടിക്കിളിൻ്റെ ആ സ്ക്രിപ്റ്റ് എഴുതിയ ആൾ ലെനിൻ ബാലകൃഷ്ണൻ. ഞാൻ ഓർത്ത ഇത്രയും ഏജ് ആയിട്ടുള്ള ഒരാളായിരിക്കും എന്ന് ഓർത്ത, ഇതുപോലെയുള്ള എന്താ പറയുക, ഇത്രയും കാതലായ തീവ്രമായ ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക, ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ താങ്കൾ കാണിച്ച ധൈര്യത്തിന് ഒരു ഒരു പ്രേക്ഷക എന്ന നിലയിൽ ഇനി ഒരുപാട് ഉയരങ്ങൾ താണ്ടാനുണ്ട്. തീർച്ചയായിട്ടും ഇത് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ചിത്രമാണ്. എല്ലാവിധ ആശംസകളും. ഞങ്ങൾക്ക് നല്ലൊരു സിനിമ തന്നതിന് ലെനിൻ ബാലകൃഷ്ണൻ. നമുക്ക് കാത്തിരിക്കാം ഇനിയും വലിയ വലിയ ഒരു തീവ്രമായ സബ്ജക്റ്റുമായി വരുമെന്നുള്ളത്. താമര യഥാർത്ഥമാണടിച്ചു, ആ രണ്ട് ആൺകുട്ടികൾ യഥാർത്ഥമാണടിച്ചു. ആ വന്ത് എല്ലാ ക്യാരക്ടറും എല്ലാം സൂപ്പറായി മനസ്സിൽ താങ്ക് യു. എല്ലാം എല്ലാം ഉണ്ട് തമിഴിൽ. ഇത് തമിഴിൽ പാത്ത മാറി ഇരിക്കും, മലയാളത്തിലും പാത്ത മാറി, രണ്ടുപേർക്കും തൃപ്തിയാണ് ഇരിക്കും. തമിഴിലും അറിയും മലയാളത്തിലും പറയും, രണ്ടുപേരും പാത്ത പുരിയും. എല്ലാം ഉണ്ട്, എല്ലാം വന്ത് സൂപ്പറാണ്, വന്ത് നല്ല വന്ത്.